ഗുഡ് ഈവനിങ് വെൽക്കം ടു ഇലക്ട്രിക്കൽ ഓൺ ഇപ്പോ നിങ്ങൾ തമിഴില് കണ്ടപ്പോൾ റെയിൽവേയുടെ ഒരു നോട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഗാർഡ് ടു ആധാർ വെരിഫിക്കേഷൻ അതായത് നിങ്ങൾ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ആധാർ നമ്പർ വെച്ചിട്ടായിരിക്കില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ആധാർ നമ്പർ എന്താ പറയണ്ടത് കമ്പൾസറി അല്ലായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഓക്കെ ഇപ്പോഴെന്താ അവിടെ അവര് പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ പർപ്പസ് എന്താ ആധാർ വെരിഫിക്കേഷൻ ത്രൂ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അന്നേരം ആ ഒരു സമയത്ത് നിങ്ങൾ ആധാർ നമ്പർ വെച്ചിട്ട് വെരിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അത് രജിസ്റ്റർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ ആർആർബിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ അപ്ലൈനാവും എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ കയറിയിട്ട് എന്താ പറയണ്ടേ നിങ്ങളുടെ ലോഗിൻ നിങ്ങളുടെ അക്കൗണ്ട് കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയാ അവിടെ ആധാർ വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോഴവിടെ നിങ്ങൾ എന്തെയാ വെരിഫൈ ചെയ്താൽ മതിയാവും അതേപോലെ ഇനി അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തെയാ നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെയാ നിങ്ങള് ആ ഒരു പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തെയാ അവിടെ നിങ്ങളോട് ആധാർ നമ്പറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പോഴെന്താണ് നിങ്ങൾ ആ ഒരു ആധാർ നമ്പർ കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെയാ നിങ്ങളത് വെരിഫിക്കേഷൻ നടത്താം ഓക്കെ കാരണം വെച്ചാൽ എനി തൊട്ട് ആർ ആർ ബി വെരിഫിക്കേഷനൊക്കെ വേണ്ടിട്ട് എക്സാം ടൈമിലൊക്കെ സമയത്ത് എക്സാമിനേഷൻ സെന്ററിന്റെ കേസിൽ നമുക്ക് എന്താ അവിടെ വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ എന്താ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് എന്തെയാണ് അത് ആധാർ ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങളെന്താ ആർ ആർ ബിടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വോട്ടേഴ്സ് ഐഡിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്തെയാണ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇനി എന്തെയാ അവിടെ ആധാർ വെരിഫിക്കേഷൻ എന്തെയാ ഒരു വൺ ടൈം എക്സ ആയിട്ട് എക്സസൈസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ഒരു കാര്യം എന്തെയോ ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിലെന്ത്യോ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും പുതിയൊരു വിൻഡോയിൽ എന്തെയാ വെരിഫിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എന്തെയാ അതിൽ കയറിയിട്ട് ആധാർ വെരിഫിക്കേഷൻ കമ്പൾസറി ആയിട്ട് എന്തെയാ ചെയ്യാം ഓക്കെ അത് കമ്പൾസറി ആണ് അതേപോലെ ഇനിയിപ്പോ ആരെങ്കിലും ആധാർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആധാർ ത്രൂ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇപ്പം കേരള ബേസ് മുന്നേ ആധാർ ആക്കിയിട്ടില്ലായിരുന്നു അല്ലേ അപ്പൊ അത് റെയിൽവേടും അത്യാ ആധാർ ഓറിയന്റഡ് ആയിട്ട് തന്നെ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പോവാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇവരുടെ നമുക്ക് വൈകിട്ട് താങ്ക് യു